എന്താ കയ്യിൽ എഴുതിയേ? ഒന്നുമില്ല. പിന്നെ എന്നാ മറച്ചു പിടിക്കുന്നേ? എനിക്ക് കാണണം. ഒന്നുമില്ലന്നേ. ഇല്ല എന്തോ എഴുതി. എഴുതിയില്ല. എന്നെക്കുറിച്ച് എന്തോ എഴുതി. തുറക്ക് സച്ചു. തുറക്ക് എനിക്ക് കാണണം. കാണണം. തുറക്ക്. എന്തിനു? എനിക്ക് കാണണം. തുറക്ക്. ശരി. എല്ലാം തുറക്കാൻ സമയമായി തോന്നുന്നു. തുറക്കട്ടെ. वृच्छिक मजुला सुंदर तनुत वेपाकाल आलू उड़ने चल सुषम अच्छन तो नाटिल सुषमे का संसारमें और पक्ष अद अन्वि पक्षे नाटिल संसार सुषम स्वंत कामकन सचिन उड़ा नि प्रेमलो पक्षे निम्मिल प्रणय मरण तुम वेरपड़ावा तीव्र अनुराग नाम स्थापिक सुषम विचार क्यों परसमाप्ति ई कलनाटक इत्री कल कड़े पचू सुषम की बल संशय तवाहतोड़ी मातापिता वेरपिरीमो आ संशय तीर स्थान अंसस वाले कूड़ल कामुकन टोड़ोड़पय मगे मे सुंदर अवरिया पक्षेवर कम रुपए सुषम भयंकर सुषम की अदर ई इष्ट मुदल नमुक कल कम स्नेशनुम्चरमी जीविका आग्रह अनुग्रह जीविका उपाधि उरण सुषम और वकील नोटीस अम्मी अच्छन प्रति पावर प्रति प्रति कोड़ी वेलो कुटकोड़ो वे नाटक मनोहरवसानी ए प्रसिद्धे गुड पक्षे अद्रपत्र या स्टेटमेंट सचू स्टेटमेंट सुषम स्वंत मातापिता तमिल पिरीपोम भयन सुषम पर प्रकार വെറുതെ നിന്നുകൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നും ആ മാതാപിതാക്കൾ ഒരുമിക്കുന്നത് കാണുവാനും സുഷമയും കിഷോറുമായിട്ടുള്ള വിവാഹബന്ധം മംഗളമായി നടക്കുന്നത് കാണുവാനും ആഗ്രഹിക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് താനെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള സച്ചുവിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. അതുപോലെ തന്നെ അച്ഛനും അമ്മയും വേർപിരിയില്ലാന്ന് വാക്ക് തന്നാൽ किशोरुमായിട്ടുള്ള വിവാഹ ബന്ധത്തിന് 100% സമ്മതമാണെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് സുഷമയുടെ സ്റ്റേറ്റ്മെന്റ്. അല്ല വക്കീൽ നോട്ടീസും കേസും കോടതിയൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ സുഷമയുടെ മാതാപിതാക്കളുടെ വിവാഹ ബന്ധം തകരാറിലാകാനും നേരത്തെ ഉറപ്പിച്ചു വെച്ച സുഷമയുടെ കല്യാണം മുടങ്ങാനും ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അതിനുവേണ്ടി സ്റ്റേറ്റ്മെന്റ്. വില്യു സൈൻ ഇറ്റ്? I will sign, sir.
ഡിഫറൻസ് പിരിയരുത് കിഷോറുമായിട്ടല്ല സച്ചിനുമായിട്ടുള്ള എൻ്റെ വിവാഹമാണ് നടക്കേണ്ടത് സാർനെന്നെ സഹായിക്കാൻ പറ്റുമോ സച്ചുവിന്റെ മനസ്സിലും സുഷമയുടെ എന്തോ ഉണ്ട് സുഷമയ്ക്ക് എന്നോടുള്ളതിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ ഒന്നര ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ നടന്ന ചില സംഭവങ്ങൾ ഞാൻ സച്ചുവിനോട് പറയാം അത് മുഴുവൻ കേട്ടതിന് ശേഷം ഈ സ്റ്റേറ്റ്മെന്റ് അപ്പാടെ വലിച്ചേറി കളയാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യാം നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു എന്ന് വിജയരാഘവൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോ വിളിച്ചോടിപ്പോയ കമിതാക്കളല്ല നല്ല സുഹൃത്തുക്കളാണെന്ന് കൂടി പറഞ്ഞപ്പോ നിങ്ങളുടെ വക്കീൽ എന്ന നിലയ്ക്ക് ഞാൻ സുഷമയുടെ അമ്മയെ വിളിച്ചു ഹലോ ആ ഞാൻ ഗോപിനാഥാണ് സുഷമയുടെയും സച്ചിന്റെയും അഡ്വക്കേറ്റ് എന്റെ ക്ലയൻസ് എന്നെ കാണുന്നതിന് മുമ്പ് സുഷമയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നറിയാനാണ് വിളിച്ചത് എവിടുന്നാ വിളിക്കുന്നത് തൃശൂരിന്ന് ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ ആയിക്കോട്ടെ പാഞ്ഞെത്തിയ അമ്മ ഞാൻ അവരോട് ചോദിച്ചു പണ്ടൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയതാണല്ലോ ആ അമ്മ ആ അമ്മ മകളിപ്പോ ഒരാളുടെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോ ആ ആളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ എന്റെ ഭർത്താവിന് വേണ്ടി സുഷമയുടെ അച്ഛനു വേണ്ടിയോ ഞാൻ ഈ പറയുന്നതെല്ലാം എന്റെ മോളോട് പറയില്ലെന്നൊരു ഉറപ്പ് വേണം എനിക്ക് പറയുന്നതെല്ലാം ന്യായമാണെങ്കിൽ സുഷമയോട് പറയാൻ പാടില്ലാത്തതാണെങ്കിൽ പറയില്ല മൂന്ന് വർഷം മുൻപ് വരെ ഞങ്ങൾ എല്ലാവരും കുവൈറ്റിലായിരുന്നു ഞാനും ബാബു എന്ന് ഞാൻ വിളിക്കുന്ന എന്റെ ഭർത്താവും സുഷമയും ഒരിക്കൽ ബാബു കുളിമുറിയിലൊന്ന് ബോധം കെട്ടു വീണു ഡോക്ടറായ എന്നെ അറിയിക്കാതെ കുവൈറ്റിൽ നടത്തിയ ചികിത്സയിൽ സംശയമായി എല്ലിന്റെ മജയിലെ കോശങ്ങൾ പെരുകുകയാണെന്ന് ബാബുവിന്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം കണ്ട് പല നാൾ നിർബന്ധിച്ചപ്പോഴാണ് അക്കാര്യം ബാബു എന്നോട് പറഞ്ഞത് സുഷമയ ജീവനായിരുന്നു ബാബുവിന് അതുകൊണ്ട് തന്നെ അവൾ അറിയരുതെന്ന് നിർബന്ധവുമായിരുന്നു അവളുടെ കൗമാരത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയേണ്ടി വരുന്ന വിധിയോർത്ത് ബാബു പലപ്പോഴും കരഞ്ഞു ഒരു ഡോക്ടറായ ഞാൻ ബാബുവിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു അച്ഛൻ ബിസിനസ് കാര്യങ്ങളുമായി ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണെന്ന് കള്ളം പറഞ്ഞ് അവളെ ഞാൻ നാട്ടിലേക്ക് അയച്ചു കൂടപ്പിറപ്പുകൾ ആരുമില്ലാതെ പേരൻസ് ഇല്ലാതെ വേണ്ടപ്പെട്ടവരാരും തന്നെ ഇല്ലാതെ രണ്ടര കൊല്ലം എൻ്റെ മകൾ നാട്ടിൽ കഴിഞ്ഞു ബാബുവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കാമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് ഞാൻ ചുറ്റി നടക്കുകയായിരുന്നു ബാബുവിനെ കൊണ്ട് ഈ ലോകം മുഴുവനും ഇതിലുണ്ട് ബാബുവിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് ഇടയ്ക്കിടെ ബാബുവിന്റെ രോഗം ഭേദമാകുമ്പോൾ ഞാൻ ഓടി വരും എൻ്റെ മോളെ കാണാൻ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും അവളെ ചോദിക്കുമ്പോൾ മനസ്സിൽ എൻ്റെ ദുഃഖം മറച്ചു പിടിക്കാൻ ഞാൻ പഴുക്കിടുമായിരുന്നു അവളോട് ഒന്നര വർഷമായി ബാബു ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് രോഗമൊന്ന് തെളിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്യുന്നുമുണ്ട് പണത്തിന് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുവൈറ്റിൽ തന്നെ ജോലി ചെയ്തു ഞാൻ പകലില്ലാതെ
ഓസ്ട്രേലിയയിൽ ബാബുവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ എനിക്ക് ഫോൺ ചെയ്തു. എല്ലാ ഓർഗൻസിനെയും ബാധിച്ച് രോഗം വഷളായി കഴിഞ്ഞു. ഫൈനൽ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. ഒരു മാസത്തേക്കാണ് ആ ട്രീറ്റ്മെന്റ്. അത് കഴിഞ്ഞാൽ 5 മാസത്തേക്ക് ബാബു നോർമലാകും. പക്ഷേ അതുവരെ കാണും ജീവിതം. അക്കാര്യം ബാബുവിനെ അറിയിക്കട്ടെ എന്ന് ചോദിക്കാനാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പറഞ്ഞോളാന്ന്. ഓസ്ട്രേലിയയിൽ പോയ ഞാൻ ബാബുവിന്റെ കിടക്കക്കരകിലിരുന്ന് ബാബുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ബാബു, എനിക്ക് ബാബുവിനെ ഇനി കുറച്ച് മാസങ്ങൾ കൂടി കാണാൻ കഴിയുള്ളൂ എന്ന്. പിന്നെ ഞാനല്ല, ബാബുവാണ് എന്നെ ആശ്വസിപ്പിച്ചത്. കരച്ചിൽ കൊണ്ട് പിന്നെ കുറെ നേരത്തേക്ക് അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. മരണത്തെ ചിരിച്ച മുഖത്തോടെ വരവേൽക്കാൻ തീരുമാനിച്ച ബാബു നോർമലായി ജീവിക്കാൻ കഴിയുന്ന ആ 5 മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ മകളുടെ വിവാഹം നടന്നു കാണുവാനുള്ള ആഗ്രഹം ഭാര്യ അറിയിച്ചു. അതുവരെ അച്ഛന്റെ അസുഖത്തെക്കുറിച്ചുള്ള ഒന്നും സുഷമ അറിയരുതെന്നും ബാബുവിന് നിർബന്ധമുണ്ടായിരുന്നു. അറിഞ്ഞാൽ സുഷമ വിവാഹത്തിന് മടിക്കും. അത്രയ്ക്കിഷ്ടമായിരുന്നു മോക്ക് അച്ഛനോട്. സ്നേഹം പങ്കുവെക്കാനും ദുഃഖം പങ്കുവെക്കാനും സുഷമയ്ക്കൊരിണയെ കിട്ടിക്കഴിയുമ്പോൾ അച്ഛന്റെ വേർപാടിന്റെ ആഘാതം കുറെയൊക്കെ താങ്ങാൻ അവൾക്ക് കഴിയും. അതായിരുന്നു ബാബുവിന്റെ കണക്കൂട്ടൽ. മറ്റൊരാഗ്രഹം കൂടെ ഉണ്ടായിരുന്നു ബാബുവിന്. സുഷമയുടെ കല്യാണത്തോടെ സുഷമയുടെ അമ്മയുടെ വീട്ടുകാരുമായുള്ള എല്ലാ പിണക്കവും തീർത്ത് അടുപ്പത്തിലാകണം. കുറെ കാലം ഡോക്ടർമാരുമായിട്ട് ഇടപഴകിയ ബാബു മകളൊരു ഡോക്ടറെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. അമ്മയുടെ ക്ലോസ് ഫ്രണ്ടിന്റെ മകനായ കിഷോറിനെ കണ്ടെത്തിയതും സജസ്റ്റ് ചെയ്തതും ബാബുവാണ്. ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ അന്ത്യാഭിലാഷങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവർ കഷ്ടപ്പെട്ട് കിഷോറിന്റെ പാരന്റ്സിന്റെ പെർമിഷൻ വാങ്ങിയതും കല്യാണ തീയതി നിശ്ചയിക്കാൻ ധൃതി കാട്ടി നാട്ടിലെത്തിയതും. പക്ഷേ മകൾ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നറിഞ്ഞ ആ അമ്മ ആകെ തകർന്നുപോയി. സങ്കടവും ദേഷ്യവും കൊണ്ട് ഏതമ്മയും ചെയ്യുന്നതേ സുഷമയുടെ അമ്മയും ചെയ്തുള്ളൂ. പക്ഷേ അത് നിങ്ങളുടെ ഒളിച്ചോട്ടത്തിൽ കലാശിക്കുമെന്ന് അവർ വിചാരിച്ചില്ല. ആകെ മാനസികമായി തളർന്നിരിക്കുകയായിരുന്നു അന്നവർ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബാബുവിന്റെ തൊട്ടരികിലിരുന്ന് ബാബുവിനെ ചികിത്സിക്കുന്നത് കിഷോറാണ്. ബാബുവിന്റെ മനസ്സ് മുഴുവനും നിറഞ്ഞു നിൽക്കുക. കിഷോറും സുഷമയും ആ ബാബുവിനോട് ഞാൻ എങ്ങനെ പറയും? മകൾ മറ്റൊരാളുമായി സ്നേഹത്തിലാണെന്ന് അങ്ങനെ പറഞ്ഞാൽ അതുടനെ നടത്തി കൊടുക്കാൻ ബാബു എന്നോട് പറയും. അതും എനിക്കറിയാം. പക്ഷേ ഞാൻ എങ്ങനെ എന്റെ ബാബുവിന്റെ അവസാന ആഗ്രഹത്തിന് ഒരു മാറ്റം വരുത്തുന്നത്? ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് സുഷമയോട് പറയാം. അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഒക്കെ അറിയുമ്പോ കണ്ണീരോടെ ആ സച്ചുവിനോട് യാത്ര പറഞ്ഞിട്ട് എന്റെ മോൾ ഇങ്ങ് തിരിച്ചു വരുമെന്നും എനിക്കറിയാം. പക്ഷെ ബാബു എന്നോട് പറഞ്ഞില്ലേ പറയരുതെന്ന്. ഇനി 3 ആഴ്ച കൂടിയേ ഉള്ളൂ ചികിത്സ. അത് കഴിഞ്ഞ ബാബു വരും. വരുമ്പോ ഞാൻ എല്ലാം ഏർപ്പാടാക്കി വെക്കണ്ടേ? ഞാൻ എന്താ ചെയ്യ? എനിക്കൊന്നും അറിയില്ല, ഒന്നും. എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചൂടെ എന്നെ. ആ അമ്മയെ ഞാൻ ആശ്വസിപ്പിച്ചു. നിങ്ങൾ കമിതാക്കളല്ല, വെറും സുഹൃത്തുക്കൾ മാത്രമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ടും അവരുടെ സങ്കടം തീർന്നില്ല. കൂട്ടുകാരനുമായി ദിവസങ്ങൾ ചുറ്റി നടന്ന പെണ്ണിനെ കിഷോറിന്റെ ആളുകൾ സ്വീകരിക്കില്ല എന്ന ആധിയും വ്യഥയുമായിരുന്നു അവർക്ക്. സച്ചുവിനെ ഈ മുദ്രപത്രത്തിലൂടെ ഒഴിവാക്കി എല്ലാം ഭംഗിയാക്കി സുഷമയുടെ അമ്മയെ സഹായിക്കാനാണ് ഞാൻ ഇന്ന് ശ്രമിച്ചത്. പക്ഷേ ഇവിടെ ഇപ്പോ സുഷമ എന്നെ തോൽപ്പിച്ചുള്ളത്. സച്ചു പറ, ഞാൻ ഇനി എന്താ ചെയ്യുന്നത്? സച്ചു ഒപ്പിട്ടെന്ന് ഈ സ്റ്റേറ്റ്മെന്റ് കീറി കളഞ്ഞേ. വേണ്ട സർ, വേണ്ട. അത് സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഇതൊക്കെ കുറച്ച് മെന്നു മാത്രം വിളിച്ച് സാറിന് പറയായിരുന്നു. ഇപ്പൊ സുഷമ ഉറക്കെ പറഞ്ഞുപോയില്ല അവളുടെ ഇഷ്ടം. ആ പാവത്തിന് ഞാനെന്ത് ഉത്തരവ് കൊടുക്കുക? സച്ചു പോലും അറിയാതെ എല്ലാം പരിഹരിക്കണമെന്ന് ഞാൻ കരുതി. ഇപ്പോ സച്ചു എല്ലാം അറിഞ്ഞു നന്നായി എന്നാ എനിക്ക് തോന്നുന്നു.
സച്ചുവിനെ വേണമെങ്കിൽ ഇത്രയും നാൾ പറയാതിരുന്ന പ്രേമം ഇനിയും പറയാതിരിക്കാം. സുഷമയെ ആ വഴിയിലൂടെ തന്നെ തിരിച്ചുവിടാം. അതല്ല, സച്ചുവിന് സുഷമയെ വേണമെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം മതി, സുഷമ സച്ചുവിൻ്റെതാവും. ഇതിലേത് വഴിയാണ് വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള ഇഷ്ടം ഞാൻ സച്ചുവിന് വിടുന്നു. ഏത് വഴി സ്വീകരിച്ചാലും സാറിന്റെ സഹായം എനിക്കുണ്ടാവോ? അനുയോജ്യമായ വഴിയെ സച്ചു തിരഞ്ഞെടുക്കുള്ളൂ. അപ്പോ എന്റെ സഹായം സച്ചുവിനുണ്ടാവും. യു ആർ എ സ്മാർട്ട് ബോയ്.